തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മേജർ കൊയ്പ്പള്ളി കാരാഴ്മ ദേവീക്ഷേത്രത്തിലെ രേവതി മഹോത്സവം വിപുലമായ പരിപാടികളോടെ നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മേജർ കൊയ്പ്പള്ളി കാരാഴ്മ ദേവീക്ഷേത്രം ഏതാണ്ട് 1400 വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഏതാണ്ട് 8-ാം നൂറ്റാണ്ടോടുകൂടിയായിരിക്കും ഇതിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളത്. ഇവിടെ പ്രധാനമായിട്ടും ഭദ്രകാളി പൂജയാണ്. കൂടാതെ ശിവക്ഷേത്രമുണ്ട്. മറ്റ് ബാലകന്, ഗണപതി, പൂനേശ്വരി, മൂർത്തി ഇതുപോലുള്ള ഉപദേവത ആരാധിച്ചു വരുന്നുണ്ട്. കൊണാട്ടിയാരിലെ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം കഴിഞ്ഞാൽ കെട്ടുകാഴ്ച വളരെ മനോഹരമായ രീതിയിൽ അണിയിച്ചൊരുക്കിക്കൊണ്ടിരുന്ന ഒരു ക്ഷേത്രമാണ് കൊയ്പ്പള്ളിയാരമ്മ ദേവീക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ മറ്റ് മറ്റ് മൊത്തം കാര്യങ്ങളെപ്പറ്റിയും പ്രസിഡൻ്റ് ഇവിടെ സൂചിപ്പിച്ചതിനാൽ ഞാൻ ഇന്നത്തെ കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. രാവിലെ ഇവിടുത്തെ ക്ഷേത്രത്തിലുള്ള പ്രധാന ചടങ്ങുകൾക്ക് ശേഷം അതിമനോഹരമായ ഊരുവലത്ത് നമ്മുടെ ഇരു കരകളും ചുറ്റി ഏകദേശം രാവിലെ 6:30 ഇവിടെ നിന്നിറങ്ങി ഏതാണ്ട് 11.5 മണിക്കോളം ഇവിടെ എത്തിയിട്ടുണ്ട്. 20 വർഷമുള്ളതാണ് കൊയ്പ്പള്ളി ദേവീക്ഷേത്രം തുടങ്ങുന്നത്. അന്ന് തൊട്ട് തന്നെ ഈ കെട്ടുകാഴ്ചകളും പിന്നെ ഞങ്ങളുടെ പ്രധാനമായുള്ള എന്ന് പറഞ്ഞാൽ ദേവോത്സവമാണ്. ചെട്ടികുളങ്ങര ദേവിക്ക് പോലും കാരണഭൂതയായ കൊയ്പ്പള്ളിക്കാരൻ അമ്മയുടെ തിരുനാളായ രേവതി നാളിൽ ഇരു കൈരക്കാർ അണിയിച്ചൊരുക്കുന്ന കെട്ടുകാഴ്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ആർ ബാലകൃഷ്ണൻ നായർ, സെക്രട്ടറി കെ ദിലീപ് കുമാർ, വൈസ് പ്രസിഡന്റ് കണ്ണൻ ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. അസിസ്റ്റന്റ് കമ്മീഷണർ, സബ് ഗ്രൂപ്പ് ഓഫീസർ കെ ആർ ശ്രീലത, എൽ ശ്രീകുമാർ, തെക്ക് ഹൈന്ദവ കരയോഗം പ്രസിഡന്റ് സി എൻ സരസൻ, സെക്രട്ടറി പ്രദീപം, വടക്ക് ഹൈന്ദവ കരയോഗം പ്രസിഡന്റ് ബിനീഷ് കാർത്തികേയൻ, സെക്രട്ടറി സന്തോഷ് കുമാർ എസ്, പൗർണമി സംഘം ഭാരവാഹികളായ സരള മഹേഷൻ, വിമല എസ് എന്നിവരും നേതൃനിരയിൽ ഉണ്ടായിരുന്നു. രേവതി മഹോത്സവത്തോടനുബന്ധിച്ച് ഊരുവലത്ത് 101 കലം, കെട്ടുകാഴ്ച സമർപ്പണം, ദീപാരാധന, സേവ, നൃത്തനാടകം എന്നിവ നടന്നു. രാവിലെ നട തുറക്കൽ, നിർമാല്യദർശനം, അഭിഷേകം എന്നിവയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. 6:30 ഊരുവലത്ത് പുറപ്പാട് നടന്നു. ആന, കുട, കാവടി, പഞ്ചവാദ്യം, ചണ്ടമേളം, വേലകളി, അമ്മൻകുടം, പമ്പമേളം എന്നിവയോടുകൂടി ഇരുകരകളും പ്രദക്ഷിണം ചെയ്ത് ക്ഷേത്രത്തിൽ എഴുന്നള്ളത്ത് എത്തിച്ചേർന്നു. തുടർന്ന് ഭാഗവത പാരായണം നടന്നു. ഇതിനുശേഷം ഊരുവലത്ത് വരവ് നടന്നു. ഇതിനെ തുടർന്ന് കലശാഭിഷേകം, ഉച്ചപൂജ, 101 കലശം, പ്രസാദ വിതരണം, നടതുറക്കൽ എന്നിവയും നടന്നു. വൈകിട്ട് 5:30 മുതലാണ് കെട്ടുകാഴ്ച സമർപ്പണം നടന്നത്. കരക്കാർ ആവേശത്തോടെ തയ്യാറാക്കിയ കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് എത്തി. ദീപാരാധന, ദീപക്കാഴ്ച എന്നിവയും പിന്നീട് നടന്നു. ഇതിനുശേഷം രാത്രിയിൽ നൃത്തനാടകവും അരങ്ങേറി. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.